ഇതെന്റെ പ്രിയപ്പെട്ട ടീച്ചറാ, അലീന ടീച്ചർ. ഓ, പറഞ്ഞിരുന്നു 3 തവണ യൂണിവേഴ്സിറ്റി കലാതിലകമായ അലീന ടീച്ചറെ പറ്റി. അത് പറയുമ്പോഴേ മോൾക്ക് ടീച്ചറോട് ഇത്ര അസൂയ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനൊന്നും ഇല്ല കേട്ടോ, ആര് പറഞ്ഞു ഇല്ലെന്ന്. ഇന്നലെ ഈ വർഷത്തെ യൂണിവേഴ്സിറ്റി കലാതിലകം ടീച്ചറിന്റെ മുന്നില് അങ്ങ് മുങ്ങിപ്പോയി. അത് തുറന്ന് സമ്മതിക്കാൻ എന്തിനാ ഇത്ര മടി? എന്നാ സമ്മതിച്ചിരിക്കുന്നു, എന്നെക്കാളും ടാലന്റ് ഉള്ള കൂട്ടത്തിലെ ടീച്ചർ. അങ്ങനെ അടങ്ങി ഒതുങ്ങി നിന്ന അടുത്ത വർഷവും കലാതിലക പട്ടം നിലനിർത്താൻ ടീച്ചർ സഹായിക്കും. അല്ല, വന്നിട്ട് ടീച്ചറിന് കുടിക്കാനെന്തെങ്കിലും കൊടുത്തോ. അയ്യോ, ഞാനതങ്ങ് മറന്നു, ചായ എടുക്കട്ടെ. വേണ്ട മാഡം, അമ്മച്ചി ഇപ്പോ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി കാണും, കഴിച്ചില്ലെങ്കിൽ പ്രശ്നവും. എന്നാ പിന്നെ തൊട്ടടുത്തല്ലേ താമസം, ഇന്ന് ലഞ്ച് ഇവിടെ ആക്കിക്കൂടെ? അല്ലാതെ ഒന്നിച്ചിരുന്നൊരു ഉച്ചഭക്ഷണം എന്താ? ശരി, ഞാനൊന്ന് പോയിട്ട് വരാം. അതെത്ര നല്ല ഭക്ഷണമായാലും എനിക്കത് കൊലച്ചോറ, നീരജ മഹാദേവനൊട്ടുന്ന കൊലച്ചോറ്. പുതിയ വീട്ടിലെ താമസമൊക്കെ? മോശമാവില്ലല്ലോ പപ്പ, എന്നുവെച്ചാ അടുത്ത അവരില്ലേ, ഞാൻ അവിടെ പോയിട്ടാ വരുന്നത്. എല്ലാവരെയും കണ്ടു, പരിചയപ്പെട്ടു. ഇപ്പൊ എന്തോ മനസ്സിന് വല്ലാത്തൊരു ഭാരം പോലെ, ഉള്ളില് ദേഷ്യം നുരഞ്ഞു പൊങ്ങുക. നഗരത്തിന്റെ മേയറെ കണ്ടോ? കണ്ടു. ഒരു ദൈവനിയോഗം പോലെ ഞാൻ അവരെ കണ്ടു. അതേപ്പറ്റി ഞാൻ പപ്പയോട് പറഞ്ഞില്ല. കോളേജിൽ ജോയിൻ ചെയ്യാൻ വരുമ്പോൾ റോങ് സൈഡിൽ വന്ന അവരുടെ കാറ് എൻ്റെ കാറുമായി കൂട്ടിമുട്ടേണ്ടതായിരുന്നു. തലനാരിഴയ്ക്ക അപകടം ഒഴിവായത്. അവിടെ വെച്ച് ഞങ്ങൾ തമ്മിൽ ക്ലാഷ് ഉണ്ടായി. അതായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ച. വരാൻ പോകുന്ന അപകടം മുൻകൂട്ടി മേയറെ കാണിച്ചതാ. മകൾക്കുണ്ടാവുന്ന വേദന മകളേക്കാൾ വേദനിപ്പിക്കും അമ്മമാരെ. പത്ത് 30 കൊല്ലമായി അവർ ഈ നഗരം ഭരിക്കാൻ തുടങ്ങിയിട്ട്. നല്ല മേയർ ഈ നഗരത്തിന്റെ ആ പേര് നിലനിർത്താൻ തുടങ്ങിയിട്ട് 3 പതിറ്റാണ്ടായി. ഇപ്പോ മേയർ സുലേഖയ്ക്ക് വാർദ്ധക്യ. ഇനിയാണ് അവർക്ക് മറ്റൊരു ഭൂതകാലമുണ്ടായിരുന്നുവെന്ന് ഈ ലോകമറിയാൻ പോകുന്നത്. രാജകീയമായി ജീവിച്ചു, എന്നാൽ മരിക്കുന്നതോ അതിദയനീയമായിട്ട്. ബഹുമാനത്തോടെ നോക്കുന്നവർ ഉച്ചത്തോടെ നോക്കുന്ന നേരത്തായിരിക്കും അവരുടെ മരണം. പപ്പാ,
ദേ ആ കാണുന്നതാ ആ പ്രേതാലയം, ഡ്രാക്കുള ഹൗസ്. ഇവിടെ ഡ്രാക്കുള ഒരു പുരുഷനല്ല, സ്ത്രീയാ, നീരജ എന്ന സ്ത്രീ. അല്ലെങ്കിലും യക്ഷികൾക്ക് സ്ത്രീകളുടെ രൂപമാ എന്നും. നല്ല ആഠ്യത്തുള്ള വീടാ, എങ്കിലും എനിക്കത് പുറമേ നന്നായി സംസാരിക്കുന്ന, ഉള്ളില് നന്മയില്ലാത്ത ഒരു ചെകുത്താൻ കയറിയ സ്ത്രീയുടെ വീട് തന്നെയാ. അത് വെറുമൊരു സ്വപ്നമായിരുന്നില്ല, പ്രശ്നത്തിൽ കാണുന്നതും പ്രശ്നം തന്നെ. എന്തോ ഒന്ന് ആർത്തലച്ചു വരുന്നുണ്ട്. ആരൊക്കെയോ എവിടേക്കോ നിന്ന് കാഹളം മുഴക്കുന്നത് പോലെ. പരിഹാരം ചെയ്യാം, പക്ഷേ ജഗദീശ്വരന്മാർക്കും പരിഹരിക്കാൻ കഴിയാത്ത ചിലതുണ്ട്. ദശരഥനേറ്റ ശാപം അത് അദ്ദേഹത്തിന് അനുഭവിച്ചു തന്നെ തീർക്കേണ്ടി വന്നു. അവിടെ പരിഹാരത്തിനും പ്രായച്ചത്തത്തിനും പ്രസക്തിയില്ല. ശാപം തന്നവർ ക്ഷമിച്ചാലും മനസ്സുരുകി പറഞ്ഞത് മാഞ്ഞു പോകാനും പോകുന്നില്ല. അത് പ്രകൃതിയുടെ തീരുമാനമാണ്. യുദ്ധം ചെയ്യാൻ എന്റെ കൈകളെയും പടപൊരുതാൻ എന്റെ വിരലുകളെയും അവിടുന്ന് പരിശീലിപ്പിക്കുന്നു. അവിടുന്നാണ് എന്റെ അഭയശിലിയും ദുർഗവും ശക്തി കേന്ദ്രവും. എന്റെ വിമോചകനും പരിചയമായ അങ്ങിൽ ഞാൻ ആശ്രയിക്കുന്നു. അവിടുന്ന് ജനതകളെ കീഴടക്കുന്നു. കർത്താവേ, അവിടുത്തെ ചിന്തയിൽ വരാൻ മർത്തിന് എന്ത് മേന്മയുണ്ട്? അവിടുത്തെ പരിഗണന ലഭിക്കാൻ മനുഷ്യപുത്രന് എന്ത് അർഹതയുണ്ട്? മനുഷ്യനൊരു ശ്വാസത്തിന് കാണേണ്ടവരെയൊക്കെ കണ്ടു. ഇനി കുട്ടികളെ പഠിപ്പിക്കുക, അവർക്ക് അറിവ് പകർന്നു കൊടുക്കുക, അവരെ നന്നാക്കുക, ഇതൊന്നുമല്ല മോളുടെ ലക്ഷ്യം. അതിനപ്പുറത്ത് വലിയൊരു ദൗത്യം കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനിയും ഒരുപാട് ദൂരം യാത്ര ചെയ്യണം. വളരെ വേഗം യാത്ര ചെയ്താൽ ദൂരം കുറയും. കഴിഞ്ഞു പോയ കഥകൾ ഓരോന്നും ഓരോ ഘട്ടത്തിലും മോളറിഞ്ഞു. അതിലെ ശരിയും തെറ്റുമൊക്കെ തിരിച്ചറിഞ്ഞ് കർത്താവിന് മുന്നിലെ എരിയുന്ന മെഴുകുതിരി വെളിച്ചത്തിലേക്ക് നോക്കിയിരിക്കുമ്പോൾ എനിക്കറിയാം നിന്റെ ഉള്ളിൽ അതിലും വലിയൊരു ജ്വാലയുണ്ടെന്ന്. അത്രയ്ക്ക് കത്തുന്ന മനസ്സുമായിട്ടാ മോളിവിടേക്ക് വന്നത്. ഒന്നുകിൽ എല്ലാം മറന്ന് മോൾക്കൊരു ജീവിതം കണ്ടെത്താം, അല്ലെങ്കിൽ തീരുമാനിച്ചുറപ്പിച്ച പോലെ മുമ്പോട്ട് പോവാം. എന്റെ മുൻപിൽ ഒരു ജീവിതമില്ല, കുടുംബമില്ല. ഞാൻ ആഗ്രഹിച്ച രീതിയിൽ ചിലരുടെയൊക്കെ തകർച്ച മാത്രമാണ് ഇനി മുന്നിലുള്ളത്.
ഏത് സമയത്തും എന്ത് സഹായം വേണമെങ്കിലും എന്റെ ഭാഗത്തുനിന്നുണ്ടാവും. പക്ഷേ പാളിച്ച പറ്റാതെ മുമ്പോട്ട് പോണം. ഇരയാകപ്പെടുന്നവളുടെ വേദന ആരും തിരിച്ചറിയില്ല മോളെ. അവളുടെ ഒറ്റപ്പെടലും കരച്ചിലും അവളെ നോക്കി സഹതപിക്കുന്നവർക്ക് പോലും ഒരാനന്ദമാ. അതറിഞ്ഞു വേണം മോള് മുമ്പോട്ട് പോവാൻ. ഞാനെല്ലാം മനസ്സിൽ കുറിച്ചിട്ട് കഴിഞ്ഞു പപ്പ. ഇന്ന് രാത്രിയോടെ ആ വലിയ എഴുത്തുകാരിയോട് ഞാൻ ചില കഥകൾ പറഞ്ഞു തുടങ്ങും. അവർക്കറിയാവുന്ന അവരെപ്പറ്റി ഞാൻ മനസ്സിലാക്കിയ കഥകൾ. ഇത്രയും നാള് എനിക്കൊരു നെഞ്ചിടിപ്പുണ്ടായിരുന്നു. ഇനി പതിവിലും വേഗത്തിൽ തുടിക്കാൻ പോകുന്നത് അവരുടെ ഹൃദയമാ. ഇപ്പോ ശാന്തമായി മിടിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ഹൃദയം. എഴുത്തുകാരി രാത്രിയിൽ ഉറങ്ങാതെ ചിന്തയിലാണ്. ഹലോ, 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 നിങ്ങൾ ആരാ? മാഡത്തിൻ്റെ ഒരു ആരാധികയാണ്. ആരാധികയ്ക്ക് രാത്രിയിലാണോ വിളിക്കാൻ കണ്ട സമയം? ഈ നേരത്ത് മാഡത്തെ പോലുള്ളവർ ഉറങ്ങില്ലാന്ന് എനിക്കറിയാം. എന്താ, എന്നെപ്പോലുള്ളവർ മനുഷ്യരല്ലേ? ആണോ? മനുഷ്യർ, മനുഷ്യത്വം, ഇതൊക്കെ നിങ്ങൾക്കും ബാധകമാണോ? ഹലോ, കുട്ടി എന്താ ഒന്നും മിണ്ടാത്തെ? സോറി മാഡം, വിളിക്കണമെന്ന് തോന്നി വിളിച്ചു, അത്രയുള്ളൂ. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? മാഡത്തിൻ്റെ ഒട്ടുമിക്ക നോവലും ഞാൻ വായിച്ചിട്ടുണ്ട്. അതിലെല്ലാം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പ്രണയം കയറി വരാറുണ്ട്. വെറും പ്രണയമല്ല, തീക്ഷ്ണമായ പ്രണയം. ഞാൻ പ്രണയിച്ചിട്ടില്ല. അതെന്റെ തെറ്റാണോ? പ്രണയത്തെപ്പറ്റി മാഡത്തിന്റെ അഭിപ്രായം എന്താ? എന്റെ അഭിപ്രായങ്ങൾ എന്റെ നോവല് വായിക്കുന്ന കുട്ടിക്ക് അറിയില്ലേ? അറിയാം, എങ്കിലും ചോദിച്ചെന്നേ ഉള്ളൂ. ഇത് പറയാനാണോ ഇപ്പൊ വിളിച്ചത്? പറയാൻ ഒരുപാടുണ്ട്. നിശബ്ദ പ്രണയത്തിനാണ് ആയുസ് കൂടുതൽ, അല്ല മാഡം? എന്നാൽ എഴുതാത്ത ഒരു കാര്യം ചോദിച്ചോട്ടെ, മാഡം പ്രണയിച്ചിട്ടുണ്ടോ?
മാഡം മധ്യവയസ്കയല്ലേ? ഇതിനിടയിൽ എപ്പോഴെങ്കിലും ആരെയെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ? ഹലോ ഹലോ, പഴയ കാലങ്ങൾ ഓർത്തെടുക്കട്ടെ, എന്നിട്ടാവാം അടുത്ത കോൾ. കിടന്നില്ലേ? ഇന്ന് ഇനി കിടന്നാലും ഉറക്കം വരില്ല. കുറേ നാളായി ഈ അസുഖം ഇല്ലായിരുന്നാണല്ലോ. എന്താ, പുതിയതായിട്ട് എന്തെങ്കിലും സ്പാർക്കുണ്ടായോ? എനിക്കൊരു കോൾ വന്നു കുറച്ച് മുമ്പ്. വിളിച്ചതൊരു പെൺകുട്ടിയാ, അൺനോൺ നമ്പർ ആയിരുന്നു. ആഹാ, അവളാണോ എന്റെ ഭാര്യയുടെ ഉറക്കം കളഞ്ഞത്? എന്റെ ഫാനാ, എന്റെ നോവലൊക്കെ വായിച്ച കൂട്ടത്തിലാ. എങ്കിലും അവളുടെ സംസാരം വിചിത്രമാ. ഇതുവരെ ആരും എന്നോട് ചോദിക്കാത്ത ചോദ്യം അവളുടെ നാവിൽ നിന്ന് വന്നു. ഞാൻ പ്രണയിച്ചിട്ടുണ്ടോന്ന്? അല്ല, പ്രണയിച്ചിട്ടുണ്ടോ? ഫസ്റ്റ് നൈറ്റ് പോലും ഞാൻ ചോദിക്കാത്ത ചോദ്യം. പ്രണയിച്ചിട്ടുണ്ടെങ്കിലോ? അയാളുടെ പേരും അഡ്രസ്സും തന്നാൽ എന്റെ ഭാര്യയുടെ കാമുകനെ തേടിപ്പിടിക്കും. എന്നിട്ട് അയാൾക്ക് കൈ കൊടുക്കും, അയാളോട് നന്ദിയും പറയും. തന്നെ മാരേജ് ചെയ്യാതെ എന്റെ മോൾക്ക് ഇത്രയും നല്ലൊരു അമ്മയെ തന്നതിന് എന്താ, അത് വേണ്ടേ? അതെ, അങ്ങനെ പോയാലോ, ഒന്ന് നിന്നേ. അല്ല, അതിന്റെ ഉത്തരം പറഞ്ഞില്ലല്ലോ. ആരായിരുന്നു അയാള്? നല്ല എഴുത്തുകാരൻ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരോട് ആരാധനയും പ്രണയവും ഒക്കെ തോന്നിയിട്ടുണ്ട്. അതിനപ്പുറം ഒന്നുമില്ല. പിന്നെ എന്തുകൊണ്ടായിരിക്കും ആ കുട്ടി അങ്ങനെ പറഞ്ഞത്? അതാ എന്റെയും ചിന്ത. അതിങ്ങനെ മനസ്സിൽ കിടക്കുമ്പോ പിന്നെ ഉറക്കം വരില്ലല്ലോ. എന്തോ, അവളുടെ കോൾ ഇനിയും വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നല്ല ശബ്ദം, വീണ്ടും കേൾക്കാൻ തോന്നുന്ന സംസാരം. ആ, വിളിക്കുമായിരിക്കും. ഹലോ, ഉറങ്ങിയില്ലേ? ഇന്നെന്തോ ഉറക്കം വന്നില്ല. എനിക്കറിയാം, ഇന്ന് മാഡത്തിന് ഉറങ്ങാൻ കഴിയില്ല എന്ന്. അതെന്താ അങ്ങനെ? എന്റെ ചോദ്യം വളരെ ലാഘവത്തോടെ കേട്ടിരുന്നെങ്കിലും മാഡത്തിന്റെ മനസ്സിൽ അത് അസ്വസ്ഥതയുണ്ടാക്കിയിട്ടുണ്ട്. എന്തൊക്കെയാ കുട്ടി പറയുന്നത്? ഞാൻ സത്യങ്ങളെ പറയാറുള്ളൂ. കുട്ടി ആരാ, എന്താ നിന്റെ പേര്? ഞാൻ വിളിച്ചപ്പോ അൺനോൺ എന്നല്ലേ വന്നത്, അങ്ങനെ കരുതിയാ മതി. ആരോരുമില്ലാത്ത ഒരുവൾ. കുട്ടിയുടെ മനസ്സില് എന്തോ ഒരു സ്പാർക്കുണ്ടല്ലോ. എന്നെ കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല. അങ്ങനെ പറയണമെങ്കിൽ മാഡം സത്യസന്ധമായി സംസാരിക്കണം.
വിവാഹത്തിന് മുൻപ് മാഡം പ്രണയിച്ചിട്ടില്ലേ? പ്രണയിച്ചെങ്കിൽ ഇനി അത് ആരെയാണെന്നായിരിക്കും അടുത്ത ചോദ്യം. കുട്ടി ജേർണലിസ്റ്റ് ആണോ? അങ്ങനെയെങ്കിൽ എന്നെക്കുറിച്ച് നിറം പിടിപ്പിച്ച കഥകൾ എഴുതാൻ താല്പര്യമുണ്ടാവും. അങ്ങനെ എഴുതാൻ മാത്രം ഒരുപാടുണ്ടോ മാഡത്തിന്റെ ജീവിതത്തിൽ? അല്ല, ജീവിതാനുഭവങ്ങൾ ഒരുപാടുള്ളവരാണ് നന്നായി എഴുതുന്നതെന്ന് കേട്ടിട്ടുണ്ട്. മറ്റുള്ളവരുടെ ജീവിതവും എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം പ്രചോദനമാണ്. സ്വന്തം ലൈഫിൽ നടന്നത് മാത്രമല്ല എല്ലാവരും എഴുതി പിടിപ്പിക്കുന്നത്. ഓ, കൂടുതലും അന്യരുടെ വേദനയും സന്തോഷവും നിരാശയും ഒറ്റപ്പെടലും ഒക്കെ ആയിരിക്കും. അപ്പോഴും എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയില്ല. ചിലർക്ക് പല കാര്യങ്ങളും മറ്റുള്ളവരുടെ നാവിൽ നിന്നും കേൾക്കുന്നതാണ് ഇഷ്ടം, അതെത്ര മോശപ്പെട്ട കാര്യങ്ങളായാലും. നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യം ഞാൻ ചോദിച്ചു, പെട്ടെന്ന് ഉത്തരം പറയാവുന്ന ഒരു ചോദ്യം, പിന്നെ എന്തിനാ ഇങ്ങനെ പൊട്ടം കളിക്കുന്നത്? ഏ, ശാന്തമായി തുടങ്ങിയിട്ട് ഇപ്പൊ ചൂടാവുകയാണോ? സോറി മാഡം, സോറി. ഹലോ ഹലോ.